ഹലോ ഗൈസ്, വെൽക്കം ടു ദി വീഡിയോ. ഗൈസ്, ടുഡേ നിസാൻ പെട്രോൾ ആണ് കയ്യിലുള്ളത്. നമുക്കൊരു ഓൾഡ് മോഡൽ നിസാൻ പെട്രോൾ ആണ്. ഹെഡ്ലൈറ്റ് ഒന്നുമില്ല, ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആണ്. സോ ബാക്കിലൊരു സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെയർ ടയർ രണ്ടരണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എക്സോസ്റ്റർ വരുന്ന ആ ഒരു പുക നിങ്ങൾ നോക്കാം കേട്ടോ, റൈറ്റ് ചെയ്യലേ. സോ വമ്പൻ പുകയാണ് കേട്ടോ. എൻജിൻ പണിയായോ എന്താ അറിയില്ല, വമ്പൻ പുകയാണ്. സോ അതിൻ്റെ എക്സോസ്റ്റൊക്കെ നോക്കിയ ഒരു വെറൈറ്റി എക്സോസ്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പെയർ ടയർ രണ്ട്, ബാക്കിൽ രണ്ട് സ്പെയർ ടയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പക്ക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഓഫ് റോഡാണ് പ്ലാൻ ചെയ്യുന്നത്. ഓഫ് റോഡല്ല, ഒരു റോക്ക് ക്ലൈമ്പിങ്ങും മറ്റും ആണ് പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മൾ റോട്ടിലൂടെ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മഡ് അങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ നിസാൻ പെട്രോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ മോഡിൽ. നിസാൻ പെട്രോൾ നമ്മളിതിനെ മുന്നേ ചെയ്തിട്ടില്ല. നമ്മളെ ഫേവറേറ്റ് വണ്ടിയിൽ പെട്ട ഒന്നാണ് നിസാൻ പെട്രോൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്, ഒരു ഓഫ് റോഡ് പ്രേമികൾക്കൊക്കെ ഒരു അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മൾ റോക്ക് ക്ലൈമ്പിങ്ങിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കിട്ടിലൻ പാറകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാപ്പാണ്. നമ്മുടെ ബ്ലാക്ക് റിവറാണ് കേട്ടോ. അപ്പം ഞാനും ബ്ലാക്ക് റിവർ കുറേ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. സോ ഇത്തരത്തിലുള്ള കിടിലൻ കിടിലൻ മോഡുകളൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോഡുകളൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഉണ്ടാവും അപ്പുറത്തിപ്പുറത്തൊക്കെ, അതൊക്കെ ഒന്ന് പൂട്ടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഡിഫറൻഷ്യൽ ലോക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോക്ക് ഗിയറിൽ ഇട്ടിട്ടേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കട്ടിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഈ കട്ടിങ്ങിൽ നിന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണത്. സോ അത് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം റോക്ക്, അപ്പോൾ നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. റോക്ക് ക്ലൈമ്പിങ്ങിന് പറ്റിയൊരു സെറ്റപ്പാണ് ഇതിലുള്ളത് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. യാ മേൻ. അപ്പോൾ അത്യാവശ്യം നല്ല ബമ്പറുകളും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൂന്നോ നാലോ ടൈപ്പ് ബമ്പേഴ്സ് അവൈലബിൾ ആണ്, എങ്കിൽ കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളൊരു റോക്ക്, അതായത് പാറേൻ്റെ മുകളിൽ താഴോട്ടിറങ്ങാണ്. യെസ്, ഇന്ന് ഫുള്ള് പാറയിറക്കാം കേട്ടോ. പാറയിറക്കം, പാറ കയറ്റം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്താ പറയുക, നമ്മൾ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ ഒരു വീഴ്ചകളൊക്കെ സംഭവിക്കുമെങ്കിലും സീനൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ എൻജിൻ കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ കാണിക്കും, അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. സാധനം കയറിപ്പിക്കോളും, അതൊന്നും വിഷയാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു രണ്ട് പാറകളൊക്കെ കയറി ഇറങ്ങിയിട്ട് നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു ബെറ്റർ സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ കയറുന്നതായിരിക്കും ഗൈസ്. സോ നമ്മൾ തിരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ കിടിലൻ റോഡുകളും അതേപോലെ തന്നെ കിടിലൻ വൈബുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നിന്ന് കുറച്ച് മേലോട്ട് പോയി നോക്കാം. ഇവിടെങ്കിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ, നമ്മളെ ഇരക്ക് പറ്റിയ സാധനം ഉണ്ടോ നോക്കട്ടെ. മിക്കവാറും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. സോ റോട്ടിലൂടെ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റെബിലിറ്റിൻ്റെ ഒരു വിഷയമുണ്ട്, മോഡിൻ്റെതാണോന്ന് അറിയില്ല. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി എന്താ പറയുക, നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ഫീലുണ്ട്. അത് ഒഴിച്ച് നോക്കിയാൽ കിടിലാണ് സംഭവം, കിടലാണ്, ഒരു രക്ഷയില്ല. ഏത് ടയറിനെ കൂടെ വേണമെങ്കിലും നമുക്ക് പോവാം. പിന്നെ ടയർ നമ്മൾ അതിനനുസരിച്ചുള്ള ടയർ ഇട്ടതാണ്. ഇതിൽ ഒരുപാട് ടയറുകൾ, ഞാൻ ഈ ഒരു മോഡിൽ വമ്പൻ ടയറുകൾ വരുന്നുണ്ട് കേട്ടോ. എത്ര 10-25 ടയറെങ്ങാനും വരുന്നുണ്ട് മോഡലുകൾ. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ പറ്റിയ ഒരു നല്ലൊരു ടയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ചെറിയ ടൈപ്പ് ഓഫ് ടയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കാണാൻ ലുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ടയർ കയറ്റിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തൊരു ക്ലൈമ്പിങ്ങിലേക്ക് പോവാണ് ഗൈസ്. ഉണ്ടാവുമോ എന്തോ. അപ്പോൾ ഇതിൽ മറിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ചില മോഡുകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. സോ അമ്പടാ, ഇവിടുന്ന് അങ്ങോട്ടെങ്കിൽ റോഡില്ല. പക്ഷേ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു ചലഞ്ചായിരിക്കും ഗൈസ്, ഇതൊരു വെല്ലുവിളി ആയിരിക്കും ഗൈസ്. അപ്പുറത്തെ ഏകദേശം നമ്മൾ എത്തണം, അതാണ് നമ്മുടെ ആ ഒരു. ഇല്ല, മറിഞ്ഞാലൊന്നും വിഷയമല്ല, മറിഞ്ഞോട്ടെ, വണ്ടി മറിഞ്ഞോട്ടെ. സീനില്ല മേൻ, സീനില്ല, നോ സീൻ. നമുക്ക് ഇവിടെ നിന്ന് വിഞ്ച് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് എവിടെ വിഞ്ച്, എൻ്റെ പുന്നൊളിയോ, 1 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ നമുക്ക് വിഞ്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോനെ കിടിലൻ, അത് കലക്കിയിട്ട സംഭവം. ഇത്രയും ദൂരത്തേക്കൊക്കെ വിഞ്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? അത് കിടുക്കാച്ചി, കിടുക്കാച്ചി, രക്ഷയില്ല.
സത്യം പറയാലോ. എന്തായാലും കണക്ട് ചെയ്യും, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി പേടിക്കാനേ ഇല്ല, എവിടെ പറഞ്ഞാലും നമുക്ക് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ അതൊരു സീനുള്ള കാര്യമില്ല ഗൈസ്. അപ്പോൾ താഴോട്ട് പോവാം, പതുക്കെ ഇറങ്ങാം താഴോട്ട്. പതുക്കെ ഇറങ്ങണം എന്നല്ല, അടിച്ചു പൊളിച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യാം, പതുക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ആ വിഞ്ച് ഒന്ന് ഡിസലക്ട് ചെയ്യൂ. യെസ്, അപ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങാണ് ഗൈസ്. അപ്പോൾ എൻ്റെ പൊന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഒരു കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് കിടക്കാ ചേട്ടോ, അത് ഭയങ്കര ഫീൽ കിട്ടുന്ന സംഭവം. ചില വണ്ടിയൊക്കെ നമ്മൾ ഭയങ്കര പുള്ളിങ് ആയിരിക്കും, ചില വണ്ടി നമ്മൾ ഒരു കീബോർഡിൽ ഇങ്ങനെ കീ അമർത്തുമ്പോൾ തന്നെ ഒറ്റ പോക്കം പോകും. ഇതിന് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല. ഇതെന്തുവാടെ ഇത് കിടക്കാ ചീ നിൽക്കണത് ഇപ്പോൾ നോക്കിയത് നിങ്ങൾ. യാ മോനെ, ബാക്കോട്ട് എന്റെ പൊന്നെ റോക്കറ്റ് വിട്ട പോലെ നിൽക്കുക കേട്ടോ. സെറ്റ് സെറ്റ് രണ്ട് ടയറിലെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്തുവാണ് ഇത്, എന്തുവാണിത്, എൻ്റെ മോനെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ ഇനിയും പോകും വണ്ടി മുന്നോട്ട്. കിടക്കാ സാധനം, രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇഞ്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി നേരെ നിർത്താം, നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നോട്ട് പോകാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, നേരെ നിർന്നിട്ടുണ്ട് വണ്ടി. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല, വെള്ളത്തിലൊക്കെ വമ്പ സെറ്റപ്പായിട്ട് വണ്ടി പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ റോഡിലൂടെ പോകുന്ന പോലെ തന്നെ വെള്ളത്തിലൂടെ പോകുന്നുണ്ട്. ഓക്കെ, മഡിലും ഒക്കെ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ വെള്ളമൊക്കെ ഇങ്ങനെ പാറ്റി, എന്തായാലും എഫക്റ്റ് കിടക്കാജി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു പ്ലാൻ ചെയ്യുന്നത്, ഇനി റോക്ക് ക്ലൈംബ് വരുന്നുണ്ടോ നോക്കട്ടെ. ഇനി റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കയറാം, ഇറങ്ങാം, കയറാം, ഇറങ്ങാം, ഇതന്നെയാണ് നമ്മളെ പരിപാടി. ഓക്കെ, വീണ്ടും നമ്മളൊരു റോക്ക് ക്ലൈമ്പിങ്ങിലേക്ക് പോവാണ് ഗൈസ്. പുളിക്ക് 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 കയറ്, നമുക്ക് ആ ഐലൻഡിലേക്ക് വിട്ടാലോ, അതിൻ്റെ ഒരു നടുക്കൊരു തുരുത്ത് കാണുന്നുണ്ട്, അങ്ങോട്ട് പോകണം, നോക്കാം. ഇനിയിപ്പോ നമ്മൾ ഇതിലൂടെ ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് തീരുമാനിക്കാം അങ്ങോട്ട് പോകാനുള്ളത്. നമുക്കിനി അപ്പുറത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു പാറ കെട്ടുകൾ കഴിഞ്ഞ് വേണം പോകാൻ. ഇവിടെ കുറച്ച് ടാസ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ. എൻ്റെ അമ്മു, അവിടെ ഒരു വമ്പനൊരു കട്ടിങ് ഉള്ള വലിയൊരു പാറയാണ് വരുന്നത്. നോക്കാം, നമുക്ക് കയറുമോ നോക്കാം, കയറാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, ഇത്രയും വലിയ പാറയാകുമ്പോൾ നമുക്ക് എന്തായാലും വിഞ്ച് കണക്ട് ചെയ്യേണ്ടി വരും, അല്ലാതെ കയറാൻ ചാൻസ് വളരെ കുറവാണ്. സോ നമ്മൾ വിഞ്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടാങ്ങട് ഏത് ഭാഗത്താണ് വിഞ്ച് കണക്ട് ആയത് കാണുന്നില്ലല്ലോ. ഓക്കേ ഓക്കെ, അതിലെങ്കിൽ അതിലെ അതിലങ്ങോട്ട് കയറട്ടെ. സെറ്റാണ് സെറ്റാണ്, പൊളി. മറിഞ്ഞാലൊന്നും ഒരു പ്രശ്നമല്ലേ, മറിഞ്ഞ് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങ് പോട്ടെ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. ഇതിലെ ഏതിലെ വേണമെങ്കിലും നമുക്ക് മറിഞ്ഞോ തിരിഞ്ഞോ ഏതിലെ വേണമെങ്കിലും പോവാം. നമ്മൾ അപ്പുറത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ നടക്കുമെന്ന് വിചാരിക്കും. എഞ്ചിനൊക്കെ പോയി കുത്തി പൊളിക്കുന്നുണ്ട്. ഇതിൽ കയറാൻ എനിക്ക് തോന്നി, ഇതിൽ കയറാൻ കുറച്ചൊരു ടാസ്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്, അത്രയും വലിയ കട്ടിങ് കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഉണ്ടോ വണ്ടി, അവിടുന്ന് ആ ടയറിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടണ്ട, എന്നല്ല കയറി പോകുള്ളൂ. അയ്യോ, വണ്ടി പറഞ്ഞില്ല, പൊളി. യേ മേ, ഒരു രക്ഷയില്ല, വണ്ടി മറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ മറിഞ്ഞാലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. കിടക്കാച്ചായിട്ടുണ്ട് വണ്ടി നേരെ നിന്നിട്ടുണ്ട്. ചളിക്കാത്തൊന്നും ഒരു പ്രശ്നമല്ല, മുപ്പര അങ്ങ് കയറിപ്പോയിക്കോളൂ. ഇല്ല പിന്നെ, ബാക്കിലൊരു കമ്പും ചുള്ളിയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. പോട്ടെ 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 പോട്ടെ, മുന്നോട്ട് പോട്ടെ. പവർ എഞ്ചിനാണ്, പവർ എഞ്ചിൻ, പോട്ടെ അങ്ങോട്ട്. ഓക്കെ, വീണ്ടും നമ്മൾ റോട്ടിലെത്തിയിരുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഏതടേ റോഡ്, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. കിടക്കാച്ച സ്ഥലം, കിടക്കാച്ച സ്ഥലം. ഞാൻ ഈ മാപ്പിൽ ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇമ്മതിരി സ്ഥലം ഞാൻ കണ്ടില്ലല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നിടേ, പുതിയ അപ്ഡേഷനും കാണുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് റിവർ ക്രോസിംഗ് ആട്ടോ. നമ്മളിപ്പോൾ രണ്ട് ക്ലൈമ്പിങ് ചെയ്തു, ഇനി റിവർ ക്രോസ് പ്ലാൻ ചെയ്യാം. സോ നമ്മൾ ആ ഒരു അവിടെ നമുക്കൊരു ക്യാമ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്, ആ സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ
എത്രത്തോളം എഫക്റ്റീവ് ആകും, വണ്ടി ഹൈഡ്രോലോക്ക് ആവും അതൊന്നും നമുക്കറിയില്ല. എങ്കിൽ കൂടി നമ്മൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളം കേട്ടോ. അമ്പോ, വെള്ളത്തിൻ്റെ അടിയിൽ പോയോ? രക്ഷയില്ലടാ, വിഞ്ചണക്റ്റ് ആവുന്നുണ്ട്. ഭാഗ്യം വിഞ്ച്, ചെറിയ ചെറിയ വിഞ്ചുകൾ, ചെറിയ ചെറിയ മരങ്ങളിലാണ് പോയിട്ട് കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നത് സാധനം. ഓക്കെ, എൻ്റെ മോനെ വണ്ടി ഫുള്ള് മുങ്ങി. ഡ്രൈവർ ചത്തിട്ടുണ്ടാവും ഉറപ്പാണ്. ഇങ്ങനെ എങ്ങനെ പിടിച്ചേക്കുന്നത്? ഓക്സിജൻ മാസ്ക് എന്തെങ്കിലുണ്ടോ? എടേ, ഡ്രൈവർ എവിടെ? ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. സമ്പത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരിക്കും. സാധാരണ അങ്ങനെയാണ് ഇതിൻ്റെ ആനിമേഷൻ വരാറ്. എന്താ അറിയില്ല, നോക്കാൻ നോക്കും. സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ഡാമേജ് കാണിക്കുന്നുണ്ട്, പക്ഷെ വാണിങ്ങി കാണിക്കുന്നുണ്ട്, പക്ഷെ ഡാമേജ് ആയിട്ടുള്ള കാണിക്കുന്നില്ല. സാധനം വണ്ടി കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിലാട്ടോ. എങ്കിൽ കൂടി നമ്മൾ വിഞ്ച് കണക്ട് ചെയ്തിട്ട് സാധനം സെറ്റായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഡ്രൈവർ ഏകദേശം തീരുമാനമായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങേരും അല്ല, എന്താ പറയുക, അങ്ങനത്തെ ആളായിരിക്കും. ഓക്കെ, വണ്ടി ഇതാ പകുതി എത്തി ഗൈസ്. കുറച്ചും കൂടി പോയാൽ നമ്മൾ കയറിപ്പോവും. ഒരു വിഞ്ചിൻ്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും കിടക്കി, സ്വന്തം കിടക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതാ വീണ്ടും ഹൈഡ്രോലോക്ക് ആയില്ല, ഒന്നും ആയില്ല, ഡ്രൈവറും ചത്തില്ല, ഒന്നും സംഭവിച്ചില്ല. നമ്മളിതാ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ പോലെ രക്ഷയില്ലോട്ടോ, സാധനം കയറിപ്പോ. നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലം ഇടത്തിപ്പോൾ, ഇവിടെ അടുത്താണ് നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലം. അതാ കാണണം, അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. മീൻ പിടിക്കാൻ പോകാം. ഇനി വെള്ളത്തിലൊക്കെ നനഞ്ഞതൊക്കെ അല്ലേ, ഒന്ന് മാറ്റിയിട്ട് ഒറ്റ പൂക്ക് മീൻ പിടിക്കാൻ. സെറ്റ് സാധനം, രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓഫ് റോഡ്, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മളെ എന്താ പറയുക, നിസാൻ പെട്രോൾ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു കിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.